ഇപ്പോഴത്തെ നിലയിൽ നിന്നോടും ചോദിക്കട്ടെ, എൻ്റെ ആദ്യത്തെ പടവും രണ്ടാമത്തെ പടവും നിന്റെ കൂടെയാണ്. ഈ പടം വരെ എത്തിയപ്പോ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇല്ലില്ല. ഞാനത് പിന്നെ എന്നോട് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് എന്താ പറയാ, ഒന്ന് കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഇത് മറ്റേ എസ്പെഷ്യലി കൊഹിനൂർ നീ ഏറ്റവും സെറ്റ് എടുത്ത് നോക്കിക്കോ, ഒരു ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഒന്നും ബോട്ടർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഒരു മരണമോ അല്ലെങ്കിൽ ഒരു ദുരന്തമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് സ്മൂത്ത് ഗോയിങ് എന്ന് പറയുന്നത്, ആ ഭയങ്കര ഫ്ലോ ഉണ്ടായിരുന്നു ത്രൂഔട്ട് എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് ലൈക്ക് ആ ഒരു അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പാട്ട് അൾട്ടിമേറ്റ് ആണ്, പാട്ട് അൾട്ടിമേറ്റ് ആണ്. അത് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ തന്നെ കണ്ടില്ല ആളുകൾ, ഭയങ്കരമായൊരു റൊമാൻസും ഭയങ്കര ഒരു കെമിസ്ട്രിയും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അത് ഒരു ടൊട്ടാലിറ്റിയാണ്. അല്ല, അത് നീ പറഞ്ഞതാണ്, കംഫർട്ട് സോണിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമ്മൾ അഭിനയിച്ചു, മറ്റേ ഡബ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ പ്രൊമോഷൻസ് നടത്തണം. അതിന്റെ അപ്പുറത്തേ ഒരു പ്രൊഡ്യൂസറിന്റെ അവസ്ഥ എന്തായിരിക്കും, അത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ഇനി സിനിമ അതിന് അളെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തു. ഡയറക്ടറിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന ഒരു കോംപ്രമൈസില്ല, നമ്മൾ ഷൂട്ട് ചെയ്തു, എല്ലാം ചെയ്തു, നമ്മൾ ആസ്വദിച്ചു, അതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലും നമ്മൾ ഹാപ്പിയാണ്. ഇനി പ്രേക്ഷകന്റെ കയ്യിലാണ്, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കരമായ ഒരു കോൺഫിഡൻസ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഋതു ചെയ്യുമ്പോഴും അപൂർവരാഗം ചെയ്യുമ്പോഴും സോൾട്ട് ആൻഡ് പേപ്പർ ചെയ്യുമ്പോഴും ട്രാഫിക് ചെയ്യുമ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു റിസൾട്ട് ഉണ്ട്, അത് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്യാം. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ ടെൻഷൻ എന്നുള്ളത് അത് ഇങ്ങനെ ഇടയ്ക്ക് ചില ദിവസം രാത്രിയൊക്കെ നമ്മളിങ്ങനെ എഴുന്നേറ്റിട്ട് എന്താവും. പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു പോസിറ്റീവ് കാര്യം, ഇപ്പം നമ്മൾ വേറെ സിനിമകൾ ചെയ്യുന്ന, ഇപ്പം നമ്മളൊക്കെ ഇപ്പം സിനിമകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. പക്ഷെ ഈ സിനിമയുടെ ഒരു ഫീല് ഞാൻ പറയാം, അതായത് ട്രയലർ ഇറങ്ങി, പാട്ടുകൾ ഇറങ്ങി, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റു പല സിനിമകളും ഒരു അല്ലെങ്കിൽ ഒരു മെജോറിറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പറ്റം ആളുകൾ അവർക്ക് വിയോജിപ്പുണ്ടാവാം, യാതൊരു തെറ്റുമില്ല, കാര്യം കാഴ്ചക്കാരൻ്റെ കണ്ണ. പക്ഷെ ഈ സിനിമയെ കുറിച്ച് എന്നോട് സംസാരിച്ച ആളുകളെല്ലാം ട്രൈലറും മറ്റേ പാട്ടൊക്കെ കണ്ടിട്ട് എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ട് ആണെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും. പിന്നെ നമ്മളിപ്പോ ഞാൻ ഹണീബി ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഒരു സിനിമയ്ക്ക് ഇപ്പൊ കാസ്റ്റിംഗ് ആണെങ്കിലും അതിന്റെ ഒരു ലൊക്കേഷൻ ആയാലും അതിന്റെ ഒരു സൗകര്യങ്ങളായാലും സംഭവിക്കണം എന്നൊരു വിധിയുണ്ട്, അതിലേക്ക് വന്നു ചേരും. കാരണം ഇതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഷൂട്ട് തുടങ്ങി, ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പം അജുവിൻ്റെ ആണെങ്കിലും ഇന്ദ്രനാണെങ്കിലും നീയാണെങ്കിലും ചെമ്പൻചേട്ടനാണെങ്കിലും, ഇവരെ ഒന്നും റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരാളെ ആലോചിക്കാൻ പറ്റണില്ല. അതാണ് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് എല്ലാവരെയും. ഇപ്പം ഞാൻ വിനയ് എടുത്ത് പേഴ്സണലി സംസാരിക്കുമ്പോൾ വിനയ് പറഞ്ഞതാണ്, എടാ ഇത് നമുക്കിത് വേറൊരാളെ മനസ്സിൽ വെച്ചിട്ട് ഇപ്പം ആലോചിക്കാനേ പറ്റുന്നില്ല, കാരണം ഇവർ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിപ്പോയി അതിൻ്റെ അകത്തേക്ക്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത, നമ്മളൊക്കെ ഓഫ് സ്ക്രീനിലൊരു സ്നേഹമുണ്ടല്ലോ, സ്ക്രീനിലല്ലാത്തൊരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിൽ നമുക്ക് സ്നേഹമുണ്ട്. ഇപ്പൊ ചെമ്പൻ ചേട്ടൻ, അജു, നീ, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടുമിക്ക ആളുകളും, ഇവൻ ഇവ എല്ലാവരോടുള്ള ഒരു സ്നേഹം എനിക്ക് തോന്നുന്നത് സ്ക്രീനിലോ. ഇപ്പൊ രാജമാറ്റി ആഹു എന്ന് പറഞ്ഞൊരു പടം ഞാനും ചാക്കോച്ചും കൂടെ ഉള്ളൂ, അത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുക. അപ്പൊ മാമുക്കോയ അതിൻ്റെ അകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. മാമുക്ക ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ മാമുക്ക എൻ്റെ അടുത്ത് തോന്നി ചേടാ എന്താ ഇതിന്റെ പടം. അപ്പൊ ഞാൻ ഡബ്ബിങ് കഴിഞ്ഞു ഉപരിണ്ടോ ഞാൻ മറ്റേ സീനില്ല, നമ്മൾ ഒരുമിച്ചുള്ള കോഹിനൂരിൽ. അപ്പൊ ഞാൻ വരുമ്പോ മാമുക്ക് എന്റെ അടുത്ത് പറയണ്ടടാ, നീ ആണ്ടിനെ കട്ട് ചെയ്ത് കള, നിനക്ക് അവൻ വേണ്ട. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, പണത്തിന് മേലെ ഈ ലൂയിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആണ്ടി, അത് കർത്താവും ആണ്ടി കുഞ്ഞുവാ, അതുകൊണ്ട് ആണ്ടി വിട്ടിട്ട് ഒരു പരിപാടി ഇല്ല. അപ്പൊ മാമുക്കോ എന്റെ അടുത്ത് പറഞ്ഞാൽ, നീ അത് പറഞ്ഞപ്പോ ആണ്ടി കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം ആ ഡയലോഗിൽ റിഫ്ലക്ട് ചെയ്തു എന്നുള്ളത്, അത് ഒരിക്കലും ഒരു ആക്ടറിന്റെ ഫാക്ടർ അല്ല. അത് ഞാൻ എനിക്ക് അജുവിനോടുള്ള ഒരു സ്നേഹമാണ് ആ ഡയലോഗിൽ വന്നത്. അത് ശരിക്കാണെങ്കിൽ അത് പറഞ്ഞപ്പോ എനിക്കും തോന്നിയത് എനിക്ക് ഇവൻ അത്രക്ക് ഇഷ്ടമാണല്ലേ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മേജർ പ്രശ്നം മറ്റേ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുണ്ടായ സാധ്യം, ഞാൻ ഓടി വന്നിട്ട് ചാടിയിട്ട് അജുവിനായിട്ട് ചവിട്ടണം, ചാടിയിട്ട് അജുവിനായിട്ട് ചവിട്ടണം. അപ്പൊ അത് റിഹേഴ്സലിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി. പിന്നെ ചവിട്ടാൻ നേരം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിൽ വരും ഇവനൊരു പാവത്താനാണല്ലോ, അല്ലെങ്കിൽ ഇവനായിട്ട് ചവിട്ട് കൊള്ളൂ. ഈ സാധനം വെച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് കെയർഫുൾ ആയി ചെയ്യും. ആ സ്ഥാനത്ത് ഒരു ഫൈറ്റർ ആണെങ്കിൽ എനി ടൈം നമ്മൾ നന്നായി ചെയ്തു പോയാൽ ആ ഒരു സ്നേഹമൊക്കെ എനിക്കൊന്ന് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഇത്
ഒരു പാക്കേജ് പരിപാടിയാണോ? ഞാൻ ഇപ്പൊ ഉറുമ്പുകൾ ഇറങ്ങാറില്ല, തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. നീയും ചെമ്മചേട്ടനും അജുവും സുധീരേട്ടനും. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു മാഗസിൻ എടുത്ത് നോക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളപ്പോ ഞാൻ ഇത് കോഹിനൂർ അല്ലേ നോക്കുമ്പോ ശരിക്കും അത് എങ്ങനെ തോന്നുന്നു അല്ലേ? നിങ്ങൾ ആ ലൊക്കേഷൻ നേരെ ഇവിടെ വന്നു, വീണ്ടും അതിന്റെ ബാക്ക് ഷൂട്ട് ചെയ്യുന്നു. അതിന്റെ ഒരു ഉറുമ്പുകൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ്. വിനയ് എന്റെ അടുത്ത സുഹൃത്താ, വിനയും ഞാനും കൂടെ ഇതിനു മുമ്പ് ഷോസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അപ്പൊ വിനയ് ഒരു പടം അനൗൺസ് ചെയ്തു. നല്ല സുഹൃത്തുക്കളാട്ടോ വിനയ് ഞാനും. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ വിനയനെ കാസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോ മറ്റേ കാസ്റ്റിംഗില് ആദ്യം ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചോ. പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇൻഡസ്ട്രി തന്നെ ഏറ്റവും അടുപ്പമുള്ള ഒരു നാലഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരാണ് അജുവും ചെമ്മഞ്ചേട്ടനും. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുന്ന മൂന്നുപേരും ഒരുമിച്ചാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കോഹിനൂറിന്റെ കാര്യമൊക്കെ പറയണം. കോഹിനൂറിന്റെ കാര്യം പറയുന്നത് അഹങ്കാരമാണ്. അജു ചെമ്മഞ്ചേട്ടനോട് പറയണത്, കോഹിനൂർ എന്തിനാണ് ഈ തലശ്ശേരി കൊണ്ട് പ്ലേസ് ചെയ്തത്, വല്ല ഗോവയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊളി സ്ഥലത്തുകൊണ്ട് ആ സ്കീമിലൊക്കെ കേട്ടോ. എന്റെ അജു പറയണ, അവിടെ നിന്ന് ഡെയിലി പാരസ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി വരും, അത് വാഴല പൊതിഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിക്കാണ്ടിരിക്കും ചേട്ടാന്നൊക്കെ. അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ ഐഡിയ ഒക്കെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ചോദിച്ചോ വിനയ്ക്ക് എന്നെ വിളിക്കായിരുന്നു, അവൻ വിളിച്ചില്ലല്ലോ എന്നുള്ള സ്കീമിലൊക്കെ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് തന്നെ. പിന്നെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ഒബ്വിയസ്ലി നല്ല റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ ചെമ്മച്ചാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആ സെറ്റില, അവിടെ ഞങ്ങൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു മറ്റേ, പക്ഷെ നമ്മളുടെ സിനിമയിലെ കഥാപാത്രങ്ങളോ സിറ്റുവേഷനോ റിലേഷൻഷിപ്പോ ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റാണ് വേറൊരു സിനിമയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ സിനിമേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരിക്കും എനിക്കും നമ്മളൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ്. നമ്മളെല്ലാവരും പലയിടത്തും വരുന്നു, ഒരു ഹോട്ടലിൽ കുറെ നാൾ നിൽക്കുന്നു, കുറച്ച് നാൾ മാറി നിൽക്കുന്നു, വീണ്ടും വരുന്നു. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ടത് ടെക്നീഷ്യൻസിനെ പറ്റിയാണ്. നീ പറഞ്ഞ പോലെ പ്രതീഷ് വർമ്മ നമ്മള് രാജാവ് എന്നാണ് വിളിക്കുക, അദ്ദേഹം രാജാവാണെന്ന് ഈ പടത്തിൽ തെളിയിച്ചു. അജയൻ മാങ്ങാട് ഒന്നും പറയാനില്ല, അജയനാണ് എല്ലാ ലൊക്കേഷൻ ഹെഡ് ടു ടോ സിനിമയുടെ എല്ലാം പ്ലാൻ ചെയ്തതെന്ന് മൂപ്പനാണ്. പിന്നെ എല്ലാവരും ഇപ്പം ശ്രീകുമാർ ഏട്ടനാണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും എല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് ലൊക്കേഷൻ തന്നു. പിന്നെ എഡിറ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവന്റെ ഒരു കഷ്ടപ്പാട് നീ ആലോചിച്ച് നോക്കണം. നമ്മള് എല്ലാ ദിവസവും രാത്രി 12 മണിയാകുമ്പോ ഞങ്ങൾ ഒരു 5 പേര് പോയിട്ട് എഡിറ്റിംഗ് റൂമിൽ ബെല്ലടിക്കും, എന്നിട്ട് ആ പാട്ടൊന്ന് കാണിച്ചു തരും. അപ്പൊ ഇവൻ ഡെയിലി പിന്നെ ഉറങ്ങാതായി, ഇവൻ നമ്മൾ അമ്മര് വരട്ടെ വന്ന് പോയിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. കാര്യം നമുക്കൊരു നമ്മുടെ പടത്തിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. എല്ലാ ദിവസവും അർജുനെ പോയിട്ട് നമ്മൾ ബെല്ലടിക്കും, അർജുൻ കൊണ്ട് അസ്തൻസ് ഒരു 3 പിള്ളേരും ഉണ്ട്, ഇവന്മാരിങ്ങനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവൻ ഉറങ്ങാണ്ട് ഉറങ്ങാണ്ട് അവൻ അസുഖമല്ലോ. ആ അവന് കിഡ്നി സ്റ്റോൺ ഒക്കെ. പിന്നെ രാഹുലേട്ടൻ, രാഹുലേട്ടൻ ആ രണ്ട് പാട്ട് നമുക്കൊന്നും പറയില്ല, അതാണ് സിനിമയുടെ ഏറ്റവും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു മലബാർ ഏരിയയിലൊക്കെ ലൈക് നിന്റെ സിനിമകൾക്കൊക്കെ ലൈക് കൂടുതൽ സാധ്യതകളും അല്ലെങ്കിൽ ആ ഏരിയയിലെ ആളുകൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്പേസ്. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒരു ഡേറ്റിനെ പറ്റി നമുക്ക് അറിയില്ല. നമ്മള് ഒരു സേഫ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഇറങ്ങുന്ന വലിയ പടങ്ങളുടെ ഇടയിൽ ഒരു സേഫ് ആയിട്ടുള്ള ഡേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ 24 പ്ലാൻ ചെയ്തത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇത് പെരുന്നാളാണെന്നുള്ളത്. ഒരു ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് എന്തായാലും ശേഷം സ്ക്രീനിൽ.